എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് പ്രധാനമായിട്ടുള്ള മൂന്ന് ടീത്ത് ഡിസോർഡേഴ്സ് ആയ അണ്ടർ ബൈറ്റ്, ഓവർ ബൈറ്റ്, ക്രോസ് ബൈറ്റ്. ഈ മൂന്ന് കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതിന്റെ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്, എന്തുകൊണ്ടാണ് നമുക്ക് ഈ മൂന്ന് കാര്യങ്ങൾ പലപ്പോഴായി സംഭവിക്കുന്നത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അധികം ലേറ്റ് ആക്കാതെ വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ പറയുകയാണെങ്കിൽ ഓവർ ബൈറ്റ്, അണ്ടർ ബൈറ്റ്, ക്രോസ് ബൈറ്റ് ഇവ മൂന്നും ബൈറ്റ് ഡിസോർഡേഴ്സ്. ടീത്ത് ഡിസോർഡേഴ്സ് എന്ന് പറയുന്നതിനേക്കാളും കുറച്ചുകൂടി നല്ലത് ബൈറ്റ് ഡിസോർഡേഴ്സ് എന്ന് പറയുകയാണ്, അല്ലെങ്കിൽ മാലക്ലൂഷൻ. ഇത് മൂന്നും കോമൺ ആയിട്ട് നമുക്ക് ഒരുവിധ എല്ലാ ആൾക്കാർക്കും സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ സംഭവിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ബ്രേസസ് ഒക്കെ ഇട്ടിട്ട് നമ്മുടെ പല്ലിനെ ഒന്നുകൂടി നേരെയാക്കാനും കടി ശരിയാക്കാനൊക്കെ നോക്കുന്നത്. പ്രധാനമായിട്ടും ജനറ്റിക്കലി, ജഗപരമായിട്ടാണ് നമുക്ക് ഈ മൂന്ന് കാര്യങ്ങളിൽ എന്തെങ്കിലും ഒന്ന് സംഭവിക്കുന്നത്. വേറെയും കുറേ റീസൺസ് ഉണ്ട്, അതെന്താണെന്നൊക്കെ നമുക്ക് വഴിയെ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയാനായിട്ട് പോകുന്നത് എന്താണ് അണ്ടർ ബൈറ്റ് എന്നാണ്. ഈ കാണുന്നതാണ് അണ്ടർ ബൈറ്റ് എന്നുള്ള ഇഷ്യൂ. ഇത് പൊതുവേ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ കീഴ്ത്താടി അല്ലെങ്കിൽ നമ്മുടെ താഴത്തെ നിരയിലുള്ള പല്ലുകൾ ജസ്റ്റ് ഇങ്ങനെ ഉന്തി നിൽക്കുന്ന അവസ്ഥ. എന്ന് വെച്ചാൽ മേലെയുള്ള നിരയിലെ പല്ല് താഴെയുള്ള നിരയിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒന്ന് ഉള്ളിലേക്കായിട്ടും, ഉള്ളിൽ പോകാന്നുള്ളത് കറക്റ്റ് സ്ട്രെയിറ്റ് തന്നെ ആയിട്ടായിരിക്കും, താഴത്തെ നിരയിലെ പല്ലാണ് ജസ്റ്റ് ഇങ്ങനെ തള്ളി ഇങ്ങനെ നിൽക്കുന്ന അവസ്ഥ. ഇഡിയലി നമ്മൾ നോക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും ഒരു പല്ല്, നമ്മുടെ എല്ലാവരുടെയും പല്ല് എങ്ങനെയാണ് നിൽക്കേണ്ടത്? മേലുള്ള പല്ല് ജസ്റ്റ് താഴെയുള്ള പല്ലിനെ ഒന്ന് ഇങ്ങനെ ഓവർലാപ്പ് ചെയ്തിട്ടൊരു സ്ലൈറ്റ് ആയിട്ടൊന്ന് ഓവർലാപ്പ് ചെയ്തിട്ടായിരിക്കും കാണപ്പെടുന്നത്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഓവർ ബൈറ്റ്, അണ്ടർ ബൈറ്റ്, ക്രോസ് ബൈറ്റ് അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ. കാണപരമായിട്ട് മാത്രമല്ല, വേറെയും റീസൺസ് കൊണ്ട് ഇങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസൊക്കെ വരാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അണ്ടർ ബൈറ്റ് പ്രധാനമായിട്ടും വരാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് തമ്പ് സക്കിംഗ് ആണ്. നമ്മൾ കുഞ്ഞു പിള്ളേരായിരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ നമ്മുടെ വിരൽ പിടിക്കുമായിരുന്നില്ലേ, അത് ഒരു റീസൺ ആണ്. പിന്നെ പ്രായം കഴിഞ്ഞിട്ടും ചില പിള്ളേരൊക്കെ ഫീഡിംഗ് ബോട്ടിൽ യൂസ് ചെയ്തിട്ട് പാൽ കുടിക്കുന്ന ആൾക്കാരായിരിക്കും, അതും ഒരു റീസൺ ആണ്. പിന്നെ വായിലൂടെ ശ്വാസം എടുക്കുന്ന ആൾക്കാരുണ്ടാവും, അങ്ങനെയുള്ളവരിലും ഈ ഒരു അണ്ടർബൈറ്റിൻ്റെ ഇഷ്യൂസ് കോമൺ ആയിട്ട് കാണപ്പെടുന്നുണ്ട്. ഇനി നമുക്ക് അണ്ടർബൈറ്റ് കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അണ്ടർബൈറ്റിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പോൾ മൈൽഡ് മുതൽ സിവിയർ ആയിട്ട് അങ്ങനെയാണ് ആ ഒരു റേഞ്ച് വാരി ചെയ്യുന്നത്. നമുക്ക് ട്രീറ്റ് ചെയ്തിട്ട് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റുമോ? ബ്രേസസ് ട്രീറ്റ്മെൻറ്റ് വെച്ചിട്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ട് കൂളായിട്ട് തന്നെ നമുക്ക് ഈ ഒരു ഇഷ്യൂവിനെ പൂർണ്ണമായിട്ട് മാറ്റാനായിട്ട് പറ്റും. അപ്പോൾ അണ്ടർബൈറ്റ് കാണപ്പെടുന്ന ആളുകളിൽ വരുന്ന കോമൺ ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് ക്രോണിക് ആയിട്ട് ജോ പെയിൻ, നമ്മുടെ ഈ ഒരു താടി ഭാഗത്ത് ഒരു വേദന, അതിനെ തന്നെ നമ്മൾ TMG ഡിസോർഡർ എന്നും കൂടി പറയപ്പെടുന്നുണ്ട്. TMG ഡിസോർഡർ വേറെയും കുറേ പ്രോബ്ലത്തിലേക്കൊക്കെ വഴി നയിക്കുന്നുണ്ട്. അതിലൊന്നാണ് ഹെഡേക്ക്, മറ്റൊന്നാണ് പല്ല് വേദന, പിന്നെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ചെവി വേദന. അത് മാത്രമല്ല, നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ചവയ്ക്കുമ്പോഴും നമുക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ അനുഭവപ്പെടും. പിന്നെ അതുപോലെ മൗത്തിലൂടെ, വായിലൂടെ നമ്മൾ ശ്വാസം എടുക്കുന്നത്, അതും ഇതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ ആണ്. ഇനി നമുക്ക് ട്രീറ്റ്മെൻറ്റ് രീതികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അണ്ടർബൈറ്റ് കേസ് എടുക്കുകയാണെങ്കിൽ മൈൽഡ് മുതൽ സിവിയർ വരെയാണ് ഇതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ്റെ ഒരു സാധ്യത നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്രൗഡഡ് ആയിട്ടുള്ള കേസുള്ള ആൾക്കാരിലൊക്കെ ആണെങ്കിൽ ടീത്ത് റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് ബ്രേസസ് ഓൺ ആക്കാനായിട്ട് പറ്റും. അതല്ല, ഇത്രയും കൂടി സിവിയർ ആയിട്ട്, ഒരു മൈൽഡ് കേസിൻ്റെ കാര്യമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്, സിവിയർ ആയിട്ടൊക്കെ നിൽക്കുന്ന ആൾക്കാരിലാണെങ്കിൽ ചിലപ്പോൾ സർജറി ഒക്കെ വേണ്ടി വരും. എന്തായാലും ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഉള്ള ആൾക്കാർ പെട്ടെന്ന് തന്നെ ഓർത്തഡോണ്ടിസ്റ്റിന് പോയിട്ട് വിസിറ്റ് ചെയ്യുക, ഡോക്ടറിൻ്റെ ഒരു അഡ്വൈസ് നമ്മൾ എടുക്കുക, ഡോക്ടർക്ക് നമ്മളെ പൂർണ്ണമായിട്ടും ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും. അടുത്തതായിട്ട് നമുക്ക് എന്താണ് ഓവർ ബൈറ്റ് എന്ന് നോക്കാം. ഓവർ ബൈറ്റിനെ നമ്മൾ ഡീപ്പ് ബൈറ്റ് എന്നും കൂടി വിളിക്കുന്നുണ്ട്. അണ്ടർ ബൈറ്റിൻ്റെ നേരെ വിപരീതമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. എന്ന് വെച്ചാൽ മുകളിലെ നിരയിലെ പല്ലെന്ന് പറയുന്നത് താഴത്തെ നിരയിലെ പല്ലിനേക്കാളും കുറച്ചുകൂടി ഒന്ന് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ഉന്തി നിൽക്കുന്ന അവസ്ഥ. ജനിതകപരമായിട്ട് മാത്രമല്ല, നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ടും ഈ ഒരു ഓവർ ബൈറ്റിൻ്റെ ഇഷ്യൂ വരാനുള്ള സാധ്യത ഒരുപാടാണ്. ഓവറായിട്ട് തമ്പൊക്കെ സക്ക് ചെയ്തിട്ടുള്ള കുട്ടികളിലാണെങ്കിൽ ഓവർ ബൈറ്റ് വരാനുള്ള സാധ്യതയുണ്ട്, ആസ് അണ്ടർ ബൈറ്റിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ. പിന്നെ വായ തുറന്നിട്ട് നമ്മൾ ശ്വാസം എടുക്കുക, അങ്ങനെ ചെയ്യുന്ന വഴി ഓവർ ബൈറ്റിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നഖം കടിക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പെൻസിൽ കടിക്കുക, വെറുതെ ചുമ്മാ ഇരിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ കടിക്കില്ലേ, അങ്ങനെ കടിക്കുന്ന വഴിയും ഈ ഒരു ഓവർ ബൈറ്റ് പ്രശ്നത്തിലേക്ക് നമ്മൾ എത്താനുള്ള സാധ്യതയുണ്ട്. ഇനി നമുക്കതിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അണ്ടർ ബൈറ്റിൻ്റെ കേസിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഓവർ ബൈറ്റും സിവിയർ കേസ് വരെ നമ്മളത് റേഞ്ച് ചെയ്യുന്നുണ്ട്, മൈൽഡ് ടു സിവിയർ ആണ്. കോമൺ ആയിട്ട് നമ്മുടെ ഇടയിലൊക്കെ കാണപ്പെടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഓവർ ബൈറ്റ് തന്നെയാണ്. എനിക്കും ഓവർ ബൈറ്റ് തന്നെയായിരുന്നു ഇഷ്യൂ. മുകളിലെ പല്ല് താഴത്തെ പല്ലുകളെ വെച്ച് നോക്കുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ മുന്നിലേക്ക് ഉന്തി നിൽക്കുക. കോമൺ ആയിട്ട് നമ്മുടെ പല്ലെല്ലാവരുടെയും അങ്ങനെയാണ് ജനറലി ക്ലാസ് ചെയ്യുന്ന സമയത്ത്. പക്ഷേ ഒരു 3-5 mm വരെ മാത്രമാണ് അവർ തമ്മിലുള്ളൊരു ഡിഫറൻസ് ഉണ്ടാവുള്ളൂ. അതിനേക്കാളും കൂടുകയാണെങ്കിൽ നമുക്കതിനെ ഓവർ ബൈറ്റ് എന്ന് വിളിക്കാം. കുറച്ച് സിവിയർ ആയിട്ടുള്ള കേസാണെങ്കിൽ നമുക്ക് വായ അടയ്ക്കാൻ പോലും പറ്റില്ല. നമ്മുടെ ജോ അലൈൻമെൻറ്റിനൊക്കെ അത് മോശമായിട്ട് തന്നെയാണ് സമയത്ത് ബാധിച്ചിട്ടുണ്ടാവുക. അത് കമ്പിയിട്ട് സെറ്റാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നല്ലൊരു ജോ അലൈൻമെൻറ്റും ഒരു ഫേസ് ഒക്കെയാണ് നമുക്ക് ഉണ്ടാവുക.
എൻറ്റയർ നമ്മുടെ ജോ അലൈൻമെന്റിന് തന്നെ അത് മാറ്റിക്കളയാണ് ചെയ്യുക. ഒരു പ്രോബ്ലം നമ്മൾ ട്രീറ്റ് ചെയ്തിട്ട് മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഉറങ്ങുന്ന സമയത്ത് വാതുറന്ന് ഉറങ്ങാനുള്ള ടെൻഡൻസി, വായിലൂടെ ശ്വാസം എടുക്കാനുള്ള ടെൻഡൻസി, അതുപോലെ സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട്, കവള് കടിക്കുക, ഇങ്ങനെയുള്ളതൊക്കെ ഓവർ ബൈറ്റിന്റെ കോമൺ കോംപ്ലിക്കേഷൻസ് ആണ്. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത് നോക്കാം. ബ്രേസസ് തന്നെയാണ് ഓവർ ബൈറ്റിനുള്ള ഒരു പെർഫെക്റ്റ് സൊല്യൂഷൻ എന്ന് പറയുകയാണെങ്കിൽ. ക്രൗഡഡ് ആയിട്ടുള്ള കേസ് ഉണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പർലി ടീത്ത് ഇറങ്ങിപ്പോകാനുള്ള സ്ഥലം ഇല്ല എന്നുണ്ടെങ്കിൽ എന്തായാലും പല്ലെടുക്കേണ്ടതായിട്ട് വരും. പക്ഷേ ഒരുപാട് ഡെന്റിസ്റ്റ് ഇപ്പോഴും പല്ലെടുക്കാതെ ട്രീറ്റ് ചെയ്യാനുള്ള വഴികളുണ്ടോ എന്നൊക്കെ നോക്കിയതിന് ശേഷം മാത്രമേ ആ ഒരു ഡിസിഷൻ എടുക്കുകയുള്ളൂ. ചില എക്സ്ട്രീം കേസ് അല്ലെങ്കിൽ സിവിയർ കേസിലൊക്കെയാണ് സർജറി റെക്കമെൻഡ് ചെയ്യുള്ളൂ. അല്ലാത്ത കേസിൽ നമുക്ക് ജസ്റ്റ് കമ്പ്ലീറ്റ് തന്നെ ഇതിൻ്റെ നിരയും പിന്നെ ബൈറ്റിൻ്റെ പ്രശ്നമൊക്കെ ഓക്കെ ആക്കി എടുക്കാവുന്നേ ഉള്ളൂ. അടുത്തതായിട്ട് നമുക്ക് ക്രോസ് ബൈറ്റ് എന്താണെന്ന് നോക്കാം. ക്രോസ് ബൈറ്റ് എന്ന് പൊതുവെ പറയുകയാണെങ്കിൽ മുകളിലത്തെ പല്ലും അതുപോലെ തന്നെ താഴത്തെ പല്ലും കറക്റ്റ് പൊസിഷനിലായിരിക്കില്ല ഇരിക്കുന്നുണ്ടാവുക. അതെ, ഈ പിക്ചറിൽ കാണുന്ന ഒരു അവസ്ഥയായിരിക്കും ഉണ്ടാവുന്നത്. നമ്മുടെ പല്ലിരിക്കുന്ന പൊസിഷൻ, അതുപോലെ നമ്മുടെ ജോ ഇരിക്കുന്ന പൊസിഷൻ, അല്ലെങ്കിൽ രണ്ടും, അങ്ങനെ രണ്ടിൻ്റെ റിസൾട്ടായിട്ടും ഇങ്ങനൊരു പ്രശ്നം സംഭവിക്കാൻ സാധ്യതയുണ്ട്. ക്രോസ് ബൈറ്റ് കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അണ്ടർ ബൈറ്റിനെ ഓവർ ബൈറ്റിനെ വെച്ച് നോക്കുമ്പോൾ ക്രോസ് ബൈറ്റ് എന്ന് പറയുന്നത് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. പിന്നെ ജോ പെയിൻ, അതുപോലെ ഹെഡേക്ക്, ഇതൊക്കെ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു കോംപ്ലിക്കേഷൻ ആണ് ക്രോസ് ബൈറ്റ് ഉള്ള ആളുകളിൽ. ആസ് സൂൺ ആസ് പോസിബിൾ ഈ ഒരു പ്രോബ്ലത്തിനെ നമ്മൾ ട്രീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഓവർ ബൈറ്റ് അണ്ടർ ബൈറ്റ് ആ ഒരു പ്രശ്നങ്ങളേക്കാളും ഒരുപാടധികം നമുക്ക് തന്നെ ദോഷം ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ് ഈ ക്രോസ് ബൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ക്രോസ് ബൈറ്റ് ഉള്ള വ്യക്തികൾ ഇത്തിരി റയറായിട്ട് കാണുന്ന ഒരു കേസാണ് കേട്ടോ. എന്നാലും ആളുകളിൽ കാണപ്പെടുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ എന്തായാലും പെട്ടെന്ന് തന്നെ ഡോക്ടറെ പോയിട്ട് കൺസൾട്ട് ചെയ്യുക. എന്താണ് നമ്മൾക്ക് നമ്മുടെ ഓർത്തഡോണ്ടിസ്റ്റ് റെക്കമെൻഡ് ചെയ്തത്, ആ ഒരു ട്രീറ്റ്മെൻറ്റ് തന്നെ നമ്മൾ ചൂസ് ചെയ്യാനായിട്ട് നോക്കുക. നമുക്ക് ക്രോസ് ബൈറ്റിനെ ട്രീറ്റ് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് നോക്കാം. എല്ലാ കേസിലും പറയുന്ന പോലെ തന്നെ ഇവിടെയും ബ്രേസസ് ഒരു ബെറ്റർ ഓപ്ഷൻ തന്നെയാണ്. പക്ഷെ ബ്രേസസ് ഓണാക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ജോ ഒന്നും കൂടി പെർഫെക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് രീതി കൂടി നമ്മളുടെ ഡോക്ടർ എന്തായാലും നോക്കുന്നുണ്ടാവും. ജോനെ അവിടെ നല്ലോണം എക്സ്പാൻഡ് ചെയ്യുകയാണ് ചെയ്യുക. ചില കേസിലെ എക്സ്പാൻഡേഴ്സിൻ്റെ ഉപയോഗമൊക്കെ ഇവിടെ ക്രോസ് ബൈറ്റിൻ്റെ കേസിലാണ് വരുന്നത്. പക്ഷെ എന്നാലും ഇപ്പോൾ കുറച്ചുകൂടിയും ഹൈടെക് ആയിട്ടുള്ള വയേഴ്സൊക്കെ നമ്മുടെ ചുറ്റും അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് ആ വയേഴ്സ് വെച്ചിട്ട് തന്നെ നമുക്ക് ഏറെക്കുറെ ഈ പ്രോബ്ലത്തിനെ ഓക്കെ ആക്കി എടുക്കാനായിട്ട് പറ്റും. മറ്റേ റിസൾട്ട് തന്നെ ഉണ്ടാവും. പിന്നെ സർജറിയൊക്കെ ചില കേസിൽ മാത്രമേ വേണ്ടി വരുന്നുള്ളൂ. എല്ലാ കേസിലും ആവശ്യമില്ല. ഇത്തിരി സിവിയർ ആയിട്ടുള്ള കേസിൽ മാത്രമാണ് സർജറിയുടെ ആവശ്യമുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് കോമൺ ആയിട്ടുള്ള മൂന്ന് ബൈറ്റ് ഇഷ്യൂസ്. ഇനി എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായി ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.